എല്ലാവർക്കും നമസ്കാരം. ശ്രീ കേരള ഫോക്കസ് എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഹൈദരാബാദിൽ ഗച്ചുബൗളിയിലുള്ള ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിലെ പാർക്ക് ഏറിയാണിത്. അപ്പോൾ ഒരാവശ്യത്തിന് ഇവിടെ പോകേണ്ടി വന്നപ്പോൾ ഞാനെടുത്താണ്. ഈ ഫ്ലാറ്റിന് ചുറ്റുപാടും ഒരുപാട് കെട്ടിട സമുച്ചയങ്ങളാണല്ലോ. ഫ്ലാറ്റുകൾ എന്ന് പറയുമ്പോൾ കണ്ണ് ആകാശം മുട്ടയുള്ള ഗോപുരങ്ങൾ പോലെയാണ് ഈ ഫ്ലാറ്റുകൾ. അതുകൊണ്ട് തന്നെ കാറ്റിൻ്റെ ഒരു സർക്കുലേഷൻ കറക്റ്റ് ആകാത്തതുകൊണ്ടാണ് അവിടെ ഒരു ശരിക്കും നല്ല കാറ്റ്, ഒരു സൈക്ലോൺ പോലെ തന്നെ, ഒരു ചെറിയ സൈക്ലോൺ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അത്രയ്ക്ക് നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പം എൻ്റെ മകളോട് ചോദിച്ചപ്പോൾ അവളാണ് പറഞ്ഞത് ഇങ്ങനെ അമ്മ ഇങ്ങനെ ഒരു പ്രതിഭാസമുണ്ട്, ഇങ്ങനെ ചുറ്റോടിയിട്ടും ഇങ്ങനെ കെട്ടിടങ്ങൾ വന്നേക്കുമ്പോൾ ആ കാറ്റ് അതിനകത്ത് കിടന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് എയർ റൗണ്ട് ചെയ്തിട്ടൊരു ഇതുപോലെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതാണ്ടിട്ടാം അങ്ങനെ അവിടെ ആ ഒരു ഏരിയയിൽ ഇങ്ങനെ കാറ്റ് വരുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇപ്പുറത്തൊന്നും കാറ്റില്ല. അപ്പോൾ ഈ പൂക്കളും ചെടികളും അല്ലെങ്കിൽ കാറ്റത്ത് ഇങ്ങനെ ഒലഞ്ഞ് ഇങ്ങനെ ഒലയുന്നത് കാണാൻ നല്ല രസമായിരുന്നു. അപ്പം ഞാൻ കുറച്ച് വീഡിയോ എടുത്താണ്. അപ്പം നല്ല ഭംഗിയാണ് നിങ്ങളിവിടെ കാണാൻ കേട്ടോ. അപ്പം ആയിക്കോട്ടെ, ഞാൻ ഒരു കാറ്റ് മുള്ളണം എന്നുള്ള പാട്ട് ഇതിനകത്ത് ഇടണമെന്ന് വെച്ചാൽ പക്ഷെ കോപ്പി റൈറ്റ് കിട്ടും, അതുകൊണ്ടാണ് ഇടാത്തത്. ഈ ചെടികളൊക്കെ ഇത്രയും നന്നായിട്ട് വിന്യസിച്ചിരിക്കുന്നത് കൊണ്ട് അത് ഒരേ സൈസിലുള്ള ചെടികൾ ഇങ്ങനെ തിക്കായിട്ട് ഇങ്ങനെ വെച്ച് അത് പൂത്ത് നിൽക്കുന്ന കാണാനുള്ള കാഴ്ച തന്നെ ഒരു അതിസുന്ദരമാണ്. നല്ലൊരു പാർക്ക് തന്നെ, പാർക്ക് എന്നുള്ളത് അവർ എഴുതി വെച്ചെങ്കിൽ പാർക്ക് തന്നെയാണത്. ഇതിപ്പോൾ ഒരു വില്ലകളോ അല്ലെങ്കിൽ ഫ്ലാറ്റിൻ്റെ ഒരു സെറ്റപ്പോ ആണെന്ന് എനിക്ക് തോന്നാത്ത പോലെ പാർക്കിനെ പോലെ തന്നെയാണ്. ഒരു കളിസ്ഥലവും എല്ലാം ആയിട്ടാണ്, നല്ല രസമാണ് കാണാൻ കേട്ടോ. അപ്പോൾ നിങ്ങളത് കണ്ടോളെ. ഈ ഇവിടെയൊട്ടൊന്നും നമുക്ക് വെറുതെ അങ്ങോട്ട് കയറി ചെല്ലാനൊന്നും പറ്റത്തില്ല. നമ്മൾ പ്രത്യേക സാങ്ഷൻ എടുത്ത് നമ്മളെ അവർ നമ്മളാണെന്ന് മനസ്സിലാക്കി ഭയങ്കര ഒരു സെക്യൂരിറ്റിയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കകത്ത് എൻ്റർ ആകാൻ പറ്റത്തുള്ളൂ. നമ്മൾ ആരുടെ വിസിറ്ററാണ്, നമ്മൾ എന്തിനിവിടെ വന്നു എന്നൊക്കെയുള്ള അവരുടെ ചോദ്യം പറച്ചിലെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് എൻ്റർ ആകാൻ പറ്റത്തുള്ളൂ. അത്രയ്ക്കൊരു ഫുൾ സെക്യൂരിറ്റിയാണ് ഓരോരോ ഇതിന്. അതിനൊക്കെ പ്രത്യേകം ആൾക്കാരെ ജോലിക്ക് വെച്ചിട്ടുണ്ട് അവർ. അതുപോലെ ക്ലീനിങ്ങിന്, പൂന്തോട്ടം മെയിൻറ്റെയിൻ ചെയ്യാൻ, അതുപോലെ തന്നെ എല്ലാത്തിനും പ്രത്യേക പ്രത്യേക ആൾക്കാരാണ്. എന്തൊരു ഇതാണെന്നറിയോ, പോയി കാണുമ്പോഴാണ് നമ്മളതിൻ്റെയൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പം ഇത്രയും അവർ ഡെവലപ്ഡാണ്. അവർ അവരുടെ മനസ്സുകൊണ്ടും അവർ ഡെവലപ്ഡാണ്, അവരുടെ പ്രവൃത്തികളിലും അവർ ഡെവലപ്ഡാണ്. മലയാളിയാണ് ഓരോ ദിവസം ചെയ്യുന്നത് തന്നെ നമ്മുടെ നന്മകളെല്ലാം മറന്ന് അതപ്പൊതിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കും ബെറ്റർ ആകാം, നമ്മളീ വേണ്ടാത്ത തിന്മകളൊക്കെ ചെയ്യാതെ കുറേ നന്മകളിൽ കൂടെ കടന്നു പോകാൻ നമുക്കും ശ്രമിക്കാം. നമ്മുടെ മലയാളി എന്ന് പറയുമ്പോൾ പണ്ടൊരു അഭിമാനമായിരുന്നു, ഇപ്പം നമുക്കൊരുപാട് പാറ്റ് പിടിച്ച വന്നിരിക്കുകയാണ്. അപ്പം ആയിക്കോട്ടെ, കണ്ട് ആസ്വദിക്കുക. എന്നിട്ട് ചാനല് ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക, എനിക്കൊരുപാട് ഉപകാരമാണ്. ഇനിയും വീണ്ടും വീണ്ടും വീഡിയോ ഇടാൻ ഒരു ഉത്സാഹമാവും. ഓക്കെ, നന്ദി, നമസ്കാരം. വീണ്ടും കാണും വരുമ്പോൾ വണക്കം. ഇതെല്ലാം ഒന്ന് കാണാം, തീർന്നില്ല, കുറച്ച് സമയം എടുക്കുന്നുണ്ട്, അതുകൊണ്ട് കാണാം.